കർണാടകയിൽ വീണ്ടും മന്ത്രിയായി കെ ജെ ജോർജ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം ചിങ്ങവനത്തെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും. 60-കളിൽ കേരളത്തിൽ നിന്ന് കർണാടകയിലെ കൂർഗിലേക്ക് കുടിയേറിയെങ്കിലും നാടുമായി ഇപ്പോഴും അടുത്ത ബന്ധമാണ് ജോർജ് സൂക്ഷിക്കുന്നത്. ചിങ്ങവനത്ത് നിന്ന് എസ് ശ്യാംകുമാറിന്റെ റിപ്പോർട്ട്. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ മന്ത്രിയായി കർണാടകയിൽ കെ ജെ ജോർജ് ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിന്റെ സന്തോഷം ഇങ്ങ് കോട്ടയത്ത് ചിങ്ങവനത്തും നിറയുകയാണ്. കാരണം കോട്ടയം ചിങ്ങവനത്തെ കേളചന്ദ്ര എന്ന കുടുംബത്തിലെ അംഗമാണ് കെ ജെ ജോർജ്. 60-കളിൽ കർണാടകയിലേക്ക് കുടിയേറിയ കുടുംബമാണ്. പക്ഷെ ഇപ്പോഴും നാടുമായും കുടുംബവുമായും കേരളവുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ കൂടിയാണ് കെ ജെ ജോർജ്. ഇവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബമാണ്. സഹോദരന്റെ മകനും സഹോദരന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും ഒക്കെയാണ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് കെ ജെ ജോർജിന്റെ ഈ പുതിയ സ്ഥാനാരോഹണത്തെ കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. ജനങ്ങളുടെ ഒരു ആശീർവാദം അംഗീകാരം ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും വലിയ മാർജിൻ ലീഡോടെ എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിലും മാർജിൻ കൂടിയിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു വലിയൊരു സന്തോഷവും സന്തോഷമാണ്. അദ്ദേഹം ഈ കർണാടകയിലെ വലിയ പോർട്ട്ഫോളിയോസ് ഒക്കെ വഹിച്ചിരുന്ന ഒരു മന്ത്രിയാണ്. ആ സമയത്തും നാടുമായിട്ടും വീടുമായിട്ടും വലിയൊരു കണക്റ്റഡ് ആണ്. നാടുമായിട്ട് എപ്പോഴും ബന്ധമുള്ള ഒരാളായിരുന്നു. പണ്ടോട്ട് ഇടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നു. എപ്പോഴാണ് ലാസ്റ്റ് ഇവിടെ വന്നത്? ലാസ്റ്റ് എന്റെ ഫാദറിന്റെ ഞങ്ങൾ മരിച്ചു ഇവിടെ 40th ഇവിടെ വന്നായിരുന്നു. അത് ജാനുവരിയിൽ ജനുവരി ഇവിടെ വന്നായിരുന്നു. അതാ ലാസ്റ്റ് വന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നാടുമായിട്ടുള്ള ഒരു ബന്ധവും ബന്ധുക്കളായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയാണ്? വളരെ നല്ലതായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഇത് കിട്ടിയതിൽ വളരെ കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവും ഇല്ലായിരുന്നു. ഈ ഒരു സ്ഥാനം കിട്ടുമെന്ന് തീർച്ച ഉറപ്പായിരുന്നു എനിക്ക്. വിളിച്ചിരുന്നോ മന്ത്രി ആവും അറിഞ്ഞിട്ട് ശേഷം വിളിച്ചിരുന്നോ അതോ ജയിച്ചതിന് ശേഷം വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. വലിയ തിരക്കുള്ള രാഷ്ട്രീയക്കാരനാവുമ്പോഴും ചിങ്ങവനത്ത് അദ്ദേഹം ഇടയ്ക്കിടെ എത്താറുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിലും അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസ്ഥാന ലബ്ധിയിൽ വലിയ സന്തോഷത്തിലാണ് നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. അദ്ദേഹത്തിന്റെ മന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലേക്കുള്ള വരവിനായി അവർ കാത്തിരിക്കുകയുമാണ്. ചിങ്ങവനത്ത് നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.